ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അമരാവതിയുടെ അധികാരിയായ ജ്യോതി അമരാവതിയിലുള്ളവരെയെല്ലാം തമ്മി തല്ലിക്കുമെന്ന് മായ താരയെയും ഗോകുലിനെയും ശ്രീറാമിനെയും വിശ്വസിപ്പിക്കുന്നു. ചിത്രയുടെ ആവശ്യപ്രകാരം ദുബായിൽ ബാലൂന്റെ അരികിലേക്ക് ചിത്രയെ വിടാനായി DK അനുവാദം വാങ്ങിച്ചിരിക്കുകയാണ് ജ്യോതി. DKയും ജ്യോതിയും തമ്മിലുള്ള സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ട താര ഇത് മനസ്സിലാക്കുകയും തനിക്ക് ദുബായിലേക്ക് പോകാനുള്ള ആഗ്രഹം നടത്തിത്തരാത്ത ജ്യോതിയോട് ദേഷ്യം തോന്നുകയും ചെയ്യുകയാണ്. തന്നെ ദുബായിലേക്ക് വിടാൻ DKയുടെ അനുവാദം വാങ്ങിച്ച ജ്യോതിയോട് ചിത്രയ്ക്ക് സ്നേഹം കൂടിയിരിക്കുകയാണ്. അമരാവതിയിൽ ഇപ്പോൾ ചിത്ര ജ്യോതി അനുകൂലിക്കുമ്പോൾ താരയും ഗോകുലും ശ്രീറാമും മായയും ജ്യോതിയുടെ ശത്രുക്കളായിരിക്കുകയാണ്. ജ്യോതിയെ എങ്ങനെയെങ്കിലും അമരാവതിയിൽ നിന്നും പുറത്താക്കണമെന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് അവര് നാലുപേരും. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്രീറാമും മായയും ഗോകുലും താരയും കൂടി അമരാവതിയുടെ ഹാളിൽ നിന്ന് സംസാരിക്കുന്നു. ഈ സമയത്ത് DK താഴേക്ക് ഇറങ്ങി വരുന്നു, പിന്നാലെ ജ്യോതിയും വരുന്നു. തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ചിത്ര DKയുടെയും ജ്യോതിയുടെയും അരികിലേക്ക് വരികയാണ്. ചിത്ര DKയോട് പറയുന്നു, DKയുടെ ഭാര്യയാകാനുള്ള എല്ലാ കഴിവും ജ്യോതിക്കുണ്ട്, അത് DKക്ക് പിന്നീട് മനസ്സിലാകും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. ജ്യോതിയെ അനുകൂലിച്ച് ചിത്ര സംസാരിക്കുന്നത് കേട്ട് DK ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. ചിത്ര എന്തുകൊണ്ടാണ് ജ്യോതിയെ ഇങ്ങനെ അനുകൂലിച്ച് പറയുന്നത് എന്ന് DKക്ക് നന്നായി അറിയാം. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് ജ്യോതി ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ജ്യോതിയുടെ കയ്യിലിരുന്ന അമരാവതിയുടെ താക്കോൽ കൂട്ടം താഴേക്ക് വീഴുന്നു. ഓസും പിടിച്ചുകൊണ്ട് ജ്യോതി ആ താക്കോൽ എടുക്കാനായി താഴേക്ക് കുനിയുകയാണ്. ഈ സമയത്ത് ഓസിലെ വെള്ളം നല്ല ഫോഴ്സിൽ ചെളിയിലേക്ക് വീഴുകയും ആ ചെളി ജ്യോതിയുടെ മുഖത്തേക്ക് തെറിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ചിത്ര അവിടേക്ക് വരുന്നു, മുഖത്തായ ചെളി കൈകൊണ്ട് തുടയ്ക്കുന്നു ജ്യോതി. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.